ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഇത് തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഇത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഐ നെവർ എക്സ്പെക്റ്റഡ് ദിസ് ഫ്രം യു. ഓക്കെ, ഞാൻ ഇത് നിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അത് പല സിറ്റുവേഷനിലും നമ്മൾ പറയാറുണ്ട്. അതായത് ഒരാളുടെ ബിഹേവിയർ, അല്ലെങ്കിൽ അവർ നമ്മളോട് പെരുമാറുന്നത്, നമുക്ക് ആ പെരുമാറിയ രീതി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഡയലോഗ്സ് ആണ് ഐ നെവർ എക്സ്പെക്റ്റഡ് ദിസ് ഫ്രം യു. അതായത് ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഇത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇനി നമ്മൾ വേറെ പറയുന്നതാണ്, അവൾക്ക് കുറച്ചുകൂടിയും നന്നായിട്ട് പെരുമാറാമായിരുന്നു. അതെങ്ങനെ നമ്മൾ പറയും? ഷീ കുഡ് ഹാവ് ബിഹേവ്ഡ് ബെറ്റർ. ഓക്കെ, അവൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പെരുമാറാമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാണ് നീ നിന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ നീ പഠിക്കണം. അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സോ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? യു ഷുഡ് നോ ഹൗ ടു കൺട്രോൾ യുവർ ആങ്കർ. ഓക്കെ, നീ നിന്റെ കൺട്രോൾ എങ്ങനെ, ഐ മീൻ നീ നിന്റെ ആങ്കർ, അതായത് നീ നിന്റെ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് നീ പഠിക്കണം. ഓക്കെ, ഇനി അതാണ് പറഞ്ഞിട്ടുള്ളത്, യു ഷുഡ് നോ ഹൗ ടു കൺട്രോൾ യുവർ ആങ്കർ. ഓക്കെ, ഇനി നമ്മൾ പറയാം മറ്റുള്ളവർക്കും ഫീലിങ്സ് ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിനക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇമോഷൻ അല്ലെങ്കിൽ ഫീലിങ്സ് ഒക്കെ ഉണ്ട്, അതും നീ മനസ്സിലാക്കണം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതർ പീപ്പിൾ ഹാവ് ഫീലിങ്സ് ടു. ഓക്കെ, അവർക്കും മറ്റുള്ള ആൾക്കാർക്കും ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതർ പീപ്പിൾ ഹാവ് ഫീലിങ്സ് ടു. ഇനി പല സിറ്റുവേഷനിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഇത് നീ പെരുമാറിയ രീതി നല്ലതല്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു നീ ആ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെങ്ങനെ നമ്മൾ പറയും? ദാറ്റ് വാസ് നോട്ട് ദ റൈറ്റ് മാനർ ടു റിയാക്ട്. ഓക്കെ, അത് റിയാക്ട് ചെയ്യാനുള്ള ശരിയായിട്ടുള്ള രീതി അല്ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് വാസ് നോട്ട് ദ റൈറ്റ് മാനർ ടു റിയാക്ട്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ സെൻറ്റൻസസും ഒരാളുടെ ബിഹേവിയർ നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് അവരോട് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ. English Cafe, we present you the perfect English.